നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹോങ്കോങ്ങിന് മേൽ പിടിമുറുക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. അതിനുള്ള സുരക്ഷാ നിയമവും ചൈന പാസാക്കി. ചൈനയ്ക്കെതിരെ പരസ്യ പ്രതിഷേധം കുറ്റകരമാക്കുന്നതാണ് സുരക്ഷാ നിയമം. സ്വയംഭരണ പ്രദേശമായ ഹോങ്കോങ്ങിൽ മാസങ്ങളായി നടക്കുന്ന ചൈന വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനാണ് നിയമമുണ്ടാക്കിയത്. ചൈന ഏർപ്പെടുത്തിയ പുതിയ ദേശീയ സുരക്ഷാ നിയമത്തിനെതിരെ പ്രതീകാത്മക വോട്ട് ചെയ്ത് ഹോങ്കോങ് ജനാധിപത്യവാദികൾ രംഗത്തെത്തി. ലക്ഷക്കണക്കിന് പേരാണ് നിയമനിർമ്മാണ കൗൺസിലിലേക്കുള്ള പ്രതീകാത്മക വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. വരാനിരിക്കുന്ന കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനായാണ് വോട്ടെടുപ്പ്. ശനി ഞായർ ദിവസങ്ങളിലായി ജനാധിപത്യവാദികൾ നടത്തിയ പ്രൈമറി തെരഞ്ഞെടുപ്പിൽ ലക്ഷങ്ങളാണ് പങ്കെടുത്തത്. അതും പുതിയ ദേശീയ സുരക്ഷാ നിയമത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുമെന്ന ഭീഷണി പോലും വകവയ്ക്കാതെ. ചൈനയ്ക്ക് കീഴിൽ സ്വതന്ത്ര ഭരണാവകാശമുള്ള ഹോങ്കോങ്ങിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ കൂടുതൽ കൈകടത്തലിന് ഷീ ജിൻപിങ് ഭരണകൂടത്തെ സഹായിക്കുന്ന സുരക്ഷാ നിയമം നടപ്പാക്കി രണ്ടാഴ്ച തികയുമ്പോഴാണ് പ്രതിഷേധക്കാരുടെ പുതിയ നീക്കം. നിയമത്തെ മറികടന്നാണ് വോട്ടെടുപ്പ് നടത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഹോങ്കോങ് ഭരണഘടനാ കാര്യമന്ത്രി എറിക് സാങ് കഴിഞ്ഞയാഴ്ച ഭീഷണി മുഴക്കിയിരുന്നു. പ്രാദേശിക സർക്കാരിന്റെ ക്രമസമാധാനത്തെയും നടത്തിപ്പിനെയും ബാധിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭീഷണി. തെരഞ്ഞെടുപ്പിനെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം തന്നെ നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയെങ്കിലും ശനിയാഴ്ച രാവിലെ മുതൽ 10,000 പോളിംഗ് ബൂത്തുകളിൽ എത്തിയത്. കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരുന്നു വോട്ടെടുപ്പ് പ്രക്രിയ. വേനലിലെ കൊടും ചൂടിനെയും അവഗണിച്ച് നീണ്ട നിരകളും ബൂത്തുകൾക്ക് മുന്നിൽ രൂപപ്പെട്ടു. നിലവിലെ നിയമപ്രകാരം ഹോങ്കോങ്ങിലെ ജനാധിപത്യവാദികളുടെ സമരത്തെ ഭീകരപ്രവർത്തനമായും വിദേശ ശക്തികളുടെ ഇടപെടലായും വരെ ചിത്രീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. വാറണ്ടില്ലാതെ സെർച്ചിന് പോലീസ് അധികാരം നൽകുന്നതാണ് നിയമം. സുരക്ഷാ നിയമത്തെ അട്ടിമറിക്കുന്ന സന്ദേശങ്ങൾ തടയുന്നതിന് സർവീസ് പ്രൊവൈഡർമാർക്കും വിവിധ ഐഡി പ്ലാറ്റ്ഫോമുകൾക്കും നിർദ്ദേശം നൽകാനും ഇതുവഴി സാധിക്കും. പ്രൈമറി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വെള്ളിയാഴ്ച ഇതിന്റെ സംഘാടക സംഘത്തിൽ ഒന്നായ പബ്ലിക് ഒപ്പീനിയൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓഫീസ് പോലീസ് പരിശോധിച്ചിരുന്നു. സെപ്റ്റംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അവസരമാണോ ജനാധിപത്യവാദികളുടെ വിവിധ കൂട്ടായ്മകൾ പ്രതീകാത്മക പ്രൈമറി തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. യഥാർത്ഥ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഭൂരിപക്ഷമാണ് ലക്ഷ്യം. നിലവിൽ ചൈനയെ പിന്തുണയ്ക്കുന്ന പ്രതിനിധികളാണ് കൗൺസിലിൽ ഏറെയുമുള്ളത്. ബജറ്റ് പോലൊരു നിർണായക ബില്ലിനെതിരെ 2 തവണയെങ്കിലും വീറ്റോ പ്രയോഗിക്കേണ്ടി വന്നാൽ ഹോങ്കോങ് ഭരണാധികാരി കാരിലാമിന് സ്ഥാനമൊഴിയേണ്ടി വരും. സെപ്റ്റംബറിലെ തെരഞ്ഞെടുപ്പിനൊടുവിൽ അത്തരമൊരു നിർണായക ശക്തിയാവുകയാണ് ജനാധിപത്യവാദികളുടെ ലക്ഷ്യം. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പണം കണ്ടെത്തിയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. ഹോങ്കോങ്ങിൽ ഉടനീളം സ്ഥാപിച്ചത് 250 ബൂത്തുകൾ. 1,000 വളണ്ടിയർമാരും നടത്തിപ്പിനായി ചേർന്നു. ഐഡന്റിറ്റി വ്യക്തമാക്കിയതിനു ശേഷം മൊബൈൽ ബാലറ്റ് വഴിയായിരുന്നു വോട്ടിംഗ്. യുവാക്കളും മുതിർന്നവരും വയോജനങ്ങളും ഉൾപ്പെടെ ശനിയാഴ്ച മാത്രം 2.3 ലക്ഷം പേരാണ് വോട്ട് ചെയ്യാനെത്തിയത്. 1.70 ലക്ഷം പ്രതീക്ഷിച്ച സ്ഥാനത്താണിത്. ഞായറാഴ്ചത്തെ കണക്കുകൂടി ചേർക്കുമ്പോൾ ഇത് 5 ലക്ഷം കടന്നതായാണ് വിവരം. ആകെ വോട്ട് ചെയ്തവരുടെ എണ്ണം തിങ്കളാഴ്ച പുറത്തുവിടും. 75 ലക്ഷമാണ് ഹോങ്കോങ്ങിലെ ജനസംഖ്യ. അതേസമയം ദേശീയ സുരക്ഷാ നിയമത്തെ വെല്ലുവിളിച്ചുള്ള പ്രൈമറി തെരഞ്ഞെടുപ്പിലൂടെ രാജ്യാന്തര സമൂഹത്തിന് ഒരു സന്ദേശം നൽകുക കൂടിയാണ് ചെയ്യുന്നതെന്ന് സമരക്കാർ പറയുന്നു. എത്രയേറെ അടിച്ചമർത്തിയാലും പിന്മാറുകയില്ലെന്ന സന്ദേശം. സ്വയംഭരണാധികാരമുള്ള ഹോങ്കോങ്ങിന് മേൽ ചൈന പടിപടിയായി പിടിമുറുക്കുകയാണ്. അതിനിടെ ചൈനയുടെ ഹോങ്കോങ് നയത്തെ രൂക്ഷമായി വിമർശിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.